ഹായ് ഡിയേഴ്സ്, എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ അവരുടെ പ്ലസ് ടുവിൻ്റെ മാർക്ക് സബ്മിഷൻ ചെയ്യാനുള്ള ലിങ്ക് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. എല്ലാവരും അവരുടെ പ്രൊഫൈലിൽ കയറി നോക്കുക. നിങ്ങൾക്കതിൻ്റെ വെബ്സൈറ്റ് ഐ ഡി അറിയാലോ, cee.kerala.gov.in എന്ന വെബ്സൈറ്റിൽ കയറി നിങ്ങൾ നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇങ്ങനെ ഒരു വിൻഡോയിലേക്ക് കടക്കുന്നതായിരിക്കും. ഇവിടെ നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ആക്സസ് കോഡും കൊടുത്ത് ലോഗിൻ ചെയ്താൽ നിങ്ങളുടെ പ്രൊഫൈൽ കാണാൻ സാധിക്കുന്നതാണ്. കുട്ടികളെ, നിങ്ങളുടെ പ്രൊഫൈലിൽ കയറിയാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും മാർക്ക് സബ്മിഷൻ ഫോർ എഞ്ചിനീയറിംഗ് എന്ന് കാണാൻ സാധിക്കും. ഇവിടെ അതിന്റെ ഗൈഡ് ലൈൻസ് കാര്യങ്ങളുണ്ട്, ഇത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അതായത് എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈക്വൽ വെയിറ്റേജസ് ആണ്. നിങ്ങൾ എഴുതിയിരിക്കുന്ന എഴുത്തു പരീക്ഷയുടെയും പ്ലസ് ടുവിന്റെ മാർക്കിന്റെയും 50:50% എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, ദ അഡ്മിഷൻ അതോറിറ്റി വിൽ വെരിഫൈ ദി മാർക്ക് സബ്മിറ്റഡ് ഓൺലൈൻ വിത്ത് ദി ഒറിജിനൽ മാർക്ക് ലിസ്റ്റ്. നിങ്ങളുടെ മാർക്ക് നിങ്ങളുടെ അഡ്മിഷൻ സമയത്ത് അഡ്മിഷൻ കമ്മിറ്റി പരിശോധിക്കുന്നതാണ്. എന്തെങ്കിലും മിസ്മാച്ച് ഉണ്ടായാൽ നിങ്ങളുടെ അഡ്മിഷൻ റിജക്ട് ആവുന്നതായിരിക്കും. വിവിധ ബോർഡുകളിൽ പരീക്ഷ എഴുതിയിരിക്കുന്ന എല്ലാ കുട്ടികളും അവരുടെ മാർക്ക് കറക്റ്റ് ആണോ എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അതായത് നിങ്ങൾ മാർക്ക് സബ്മിഷൻ എന്നുള്ള പേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സെലക്ട് നിങ്ങളുടെ ബോർഡ് സെലക്ട് ചെയ്യണം. നിങ്ങൾ ഏത് ബോർഡാണെന്നുള്ളത് അത് നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് ലൈവ് ആയിട്ട് കാണിച്ചു തരാം. ഇയർ ഓഫ് എക്സാം ആൻഡ് രജിസ്റ്റർ നമ്പർ ആൻഡ് രജിസ്റ്റർ നമ്പർ ഓഫ് പ്ലസ് ടു മാർക്ക് ലിസ്റ്റ്, ഈ കാര്യങ്ങൾ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് അവിടെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ ആക്ച്വൽ മാർക്കാണോ എന്ന് നിങ്ങൾക്ക് ഉറപ്പുവരുത്തേണ്ടതാണ്. എന്നിട്ട് അതെല്ലാം കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ സബ്മിറ്റ് മാർക്ക് ഡാറ്റ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. നിങ്ങൾ അവിടെ മാർക്ക് ഷീറ്റ് ഒന്നും അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ കുട്ടികളെ വളരെയധികം ശ്രദ്ധിക്കുക. നമുക്ക് സിഇയിലേക്ക് നമ്മൾ മാർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട, സിഇ ആ ബോർഡിൽ നിന്ന് മാർക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാകും. അതൊന്ന് വെരിഫൈ ചെയ്യാൻ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. എന്തെങ്കിലും മിസ്മാച്ച് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് എഡിറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ മാർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് ഡാറ്റ കിട്ടുന്നതായിരിക്കും. അത് നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. മാർക്ക് സബ്മിഷൻ ഓഫ് കൺഫർമേഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രിന്റ് ഔട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇത് നിങ്ങൾ പ്രിന്റ് എടുത്ത് സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. അപ്പൊ അത് നിങ്ങൾക്ക് ഫർദർ ആയിട്ട് അഡ്മിഷന്റെ സമയത്തൊക്കെ ആവശ്യമായിട്ട് വരിക. സോ അത് നിങ്ങളുടെ ഫോണിൽ ഒരു PDF ആയിട്ട് സേവ് ചെയ്ത് വെക്കേണ്ടതാണ്. കുട്ടികളെ, എങ്ങനെ നമുക്ക് മാർക്ക് സബ്മിറ്റ് ചെയ്യാൻ നോക്കാം. നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി മാർക്ക് സബ്മിഷൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഇൻസ്ട്രക്ഷന്റെ താഴെ പ്രൊസീഡ് ടു മാർക്ക് സബ്മിഷൻ എന്ന ലിങ്ക് ഉണ്ടാവും. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പൊ കുട്ടികളെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്ലസ് ടു മാർക്ക് സെക്കൻഡ് ഇയർ സബ്മിഷൻ ഫോർ എഞ്ചിനീയറിംഗ് റാങ്ക് എന്ന് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങളുടെ ബോർഡ് ഓഫ് എക്സാം ആണ് സെലക്ട് ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. അതായത് ബോർഡ് എക്സാമിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഏത് ബോർഡിലാണോ നിങ്ങൾ പ്ലസ് ടു പരീക്ഷ എഴുതിയിരിക്കുന്നത് ആ ബോർഡുകൾ ഇവിടെ വരുന്നതായിരിക്കും. കേരള ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി ആണോ, കേരള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആണോ, CBSE ആണോ, ICSE ആണോ, ഇങ്ങനെ വിവിധ ബോർഡുകൾ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ നമ്മളിപ്പോൾ സാധാരണ ഹയർ സെക്കൻഡറിയിലാണെങ്കിൽ, ഇപ്പൊ കേരള ഹയർ സെക്കൻഡറി സ്കൂളിലാണെങ്കിൽ നമ്മൾ ഈ ഒരു ലിങ്കാണ് സെലക്ട് ചെയ്യേണ്ടത്. കേരള ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്നുള്ള ലിങ്കാണ്. ഇപ്പോൾ നിങ്ങൾ നോർമൽ ആയിട്ടുള്ള പ്ലസ് ടുവിലാണ് പഠിച്ചതെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യാം. CBSEയിലാണെങ്കിൽ CBSE, ICSE ആണെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യേണ്ടതാണ്. VHSE ആണെങ്കിൽ ഇതാണ്. HSEയിലാണെങ്കിൽ നമ്മൾ ഇതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. കേരള ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ സെലക്ട് ഇയർ ആണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ ഈ വർഷം എഴുതിയ കുട്ടികളാണെങ്കിൽ 2022 എന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ആണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. രജിസ്റ്റർ നമ്പർ തെറ്റാതെ ടൈപ്പ് ചെയ്തിട്ട് വ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. വ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എങ്ങനെയാണ് ലഭിക്കുന്നത് നോക്കാം. കുട്ടികളെ, ഇവിടെ പ്രധാനപ്പെട്ട ഒരു ഇൻസ്ട്രക്ഷൻ ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചത്. അതായത് സിൻസ് ദി മാർക്ക് ഡാറ്റ ബേസ്ഡ് ഓൺ ദി എബോ ഡീറ്റെയിൽസ് ആർ നോട്ട് അവൈലബിൾ ഇൻ ദി സിഇ ഓഫീസ്, അതായത് സിഇയുടെ ഓഫീസിലേക്ക് നിങ്ങളുടെ മാർക്ക് ഡീറ്റെയിൽസ് എത്തിയിട്ടില്ല. അതുകൊണ്ട് ആരും ടെൻഷൻ ഒന്നും ആവേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പ്ലീസ് എന്റർ മാർക്ക് ഡീറ്റെയിൽസ് ബിലോ എസ് യുവർ മാർക്ക് ഷീറ്റ് ദെൻ സബ്മിറ്റ് മാർക്ക് ഡാറ്റയാണ്. മാർക്ക് നമ്മുടെ രജിസ്റ്റർ നമ്പർ അടിച്ച് നിങ്ങൾ വ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ചില കുട്ടികളുടെ മാർക്കൊക്കെ ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിട്ടുണ്ടാകും. അവരൊന്നും ചെയ്യേണ്ട കാര്യമില്ല, അതൊന്ന് വെരിഫൈ ചെയ്യുക മാത്രം ചെയ്ത് നിങ്ങൾക്ക് സബ്മിറ്റ് കൊടുക്കാവുന്നതാണ്. ഇനി മാർക്ക് വരാത്ത കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ പ്ലസ് ടുവിന് സെക്കൻഡ് ഇയറിന്റെ മാർക്കാണ് ഇവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പൊ കുട്ടികളെ ഒരിക്കൽ കൂടി പറയുകയാണ്, നമ്മൾ ഒരു ടെൻഷൻ ഒന്നും ആവേണ്ട. നമ്മുടെ മാർക്ക് ഇവിടെ വന്നിട്ടുണ്ടോ നമ്മൾ വെരിഫൈ ചെയ്യുക. മാർക്ക് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇവിടെ നിങ്ങളുടെ ഫിസിക്സിന് സെക്കൻഡ് ഇയറിൽ കിട്ടിയ മാർക്ക് എത്ര, കെമിസ്ട്രി കിട്ടിയ മാർക്ക് എത്ര, മാത്തമാറ്റിക്സിന് കിട്ടിയ മാർക്ക് എത്രയെന്ന് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് പിന്നെ നിങ്ങളുടെ ഇയർ ഓഫ് പാസിംഗും, അതായത് ഇയർ ഓഫ് പാസിംഗ് 2022 തന്നെയായിരിക്കും, ഇതും കൂടി ഇവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഓക്കെ, ഇത് ഈ ഡീറ്റെയിൽസ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ ഒരു ഡിക്ലറേഷൻ ഉണ്ട്. ഈ ഡിക്ലറേഷനെ സ്റ്റിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് ടിക്ക് ചെയ്യാവുന്നതാണ്.
ഇവിടെ നിങ്ങൾക്ക് ടിക്ക് ചെയ്തിട്ട് സബ്മിറ്റ് മാർക്ക് ഡാറ്റയാണ് ചെയ്യേണ്ടത്. കുട്ടികളെ ഒരിക്കൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എഡിഷൻ നടത്താൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ എല്ലാം കൺഫേം ചെയ്തിട്ട് മാത്രം സബ്മിറ്റ് മാർക്ക് ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രിവ്യൂ ലഭിക്കുന്നതായിരിക്കും. അപ്പം എല്ലാവരും ഇത് ചെയ്തു നോക്കുക, നിങ്ങളുടെ സ്വന്തം റിസ്ക് തന്നെ ചെയ്യുക. ഇത് വേറെ കഫേയിലൊന്നും പോകണമെന്നൊന്നുമില്ല, നിങ്ങളുടെ ഫോണിൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. നീറ്റിനെ കുറിച്ചുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകളുമായി നമ്മൾ വരുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ സ്ട്രെങ്ത്. ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.